എഐസിസിയുടെ പുതിയ അധ്യക്ഷനായി മല്ലികാർജ്ജുൻ ഖാർഗെ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസിൻ്റെ നേതാവും 9 വട്ടം MLA-യും 3 വട്ടം MP-യും ഒക്കെയായി കേന്ദ്രമന്ത്രിയും സംസ്ഥാന വിവിധ വകുപ്പുകൾ സംസ്ഥാന മന്ത്രിയായിരുന്നു കൈകാര്യം ചെയ്ത മുതിർന്ന കോൺഗ്രസ് നേതാവും ദളിതനായിട്ടുള്ള ഒരു നേതാവും കൂടിയാണ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് വലിയ ശക്തിയോടുകൂടി തിരിച്ചു വരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇന്ത്യയിലെ നേതാക്കന്മാർ അവരുടെ നേതൃത്വത്തിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 60 ദിവസം കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ പദയാത്ര കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് കേരളവും തമിഴ്നാടും കേരളവും കർണാടകയും ആന്ധ്രയും തെലുങ്കാനയും കടന്ന് ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഇന്ന് മഹാരാഷ്ട്രയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ 60 ദിവസക്കാലം 1500 കിലോമീറ്ററിലധികം രാഹുൽ ഗാന്ധി കാൽനടയായി ഇന്ത്യയിൽ ഉടനീളം സഞ്ചരിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായിട്ടുള്ള ആളുകളുടെ വിഷയങ്ങൾ നേരിട്ട് കാണാനും കേൾക്കാനും വേണ്ടിയിട്ടാണ്. അദ്ദേഹം കാൽനടയായി ഈ നാട്ടിൽ 10,000-ക്കണക്കിന് 10,000,000-ക്കണക്കിന് വരുന്ന ആളുകളുമായി ഒരുമിച്ച് നടക്കുന്നത് ഈ രാജ്യത്തെ ഒന്നിച്ചു ചേർക്കുന്നതിനാണ്. ഈ ഒന്നാകുന്ന രാജ്യത്തിനു വേണ്ടി ഈ വിഘടനവാദികൾക്കും ഏകാധിപതികൾക്കുമെതിരായിട്ടുള്ള വലിയ പോരാട്ടം നടത്തി രാഹുൽ ഗാന്ധിയെപ്പോലെയുള്ള ഒരു നേതാക്കന്മാർ ഇതുപോലെ പദയാത്ര നയിച്ച് നരേന്ദ്രമോദിയുടെ വർഗീയ ഫാസിസ്റ്റ് ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുകയാണ്. തീർച്ചയായും വരുന്ന ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പ്രകടനം കാഴ്ചവെച്ച് കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുകയാണ്. വരുന്ന പാർലമെൻറ്റ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 10 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ ഭരണത്തെ വിലയിരുത്തുന്ന ജനങ്ങൾ വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങളാണ് ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിലും രാജ്യത്തില്ലാത്ത രീതിയിൽ രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിലാണ് തുടങ്ങിയതെങ്കിലും ഇന്ന് ഏക സിവിൽ കോഡും അതുപോലെ ഏകഭാഷയിലേക്കും സൈനികരുടെ പോലീസുകാരുടെയും ഏക യൂണിഫോം ഒരു ഏകതയിലേക്ക് പോകുന്ന യൂണിഫോമിറ്റിയിലേക്ക് പോകുന്ന ഒരു ഇന്ത്യയല്ല നമുക്ക് വേണ്ടത്. നമ്മൾ ഡൈവേഴ്സിറ്റിയാണ്, നമ്മൾക്ക് നമ്മുടെ വൈവിധ്യങ്ങളാണ് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വമെന്ന് നമ്മൾ ചെറുപ്പകാലഘട്ടങ്ങളിൽ പഠിച്ച അതേ രീതിയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. വിവിധങ്ങളായിട്ടുള്ള ജനസഞ്ചയത്തെ ഒരുമിച്ച് ചേർക്കുക, എല്ലാവരെയും ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. അപ്പം എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത് ഇന്ത്യയുടെ കൊടിക്കീഴിലാണ്, അല്ലാതെ നിയമത്തിനല്ല എല്ലാവരെയും ഒരുമിപ്പിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നിയമം എന്നുള്ള രീതിയിലേക്ക്, എല്ലാവരും ഒരേ രീതിയിൽ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ, നാളെ ഇപ്പോൾ എല്ലാവരും ഒരു മതം മാത്രം മതി എന്നുള്ള തരത്തിലേക്ക് ഈ സർക്കാർ തീരുമാനിച്ചാൽ അങ്ങനെ പോകാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ അങ്ങനെ ഒരു ഏകാധിപതിയെപ്പോലെ എന്തും തീരുമാനിക്കാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഒരു ഭരണകൂടത്തെ ഈ നരേന്ദ്രമോദിയും കൂട്ടരും കൊണ്ടുവന്നിരിക്കുകയാണ്. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർന്ന് തരിപ്പണമായിരുന്നു. 45 വർഷക്കാലത്തിനിടയ്ക്ക് ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണെന്ന് രാജ്യം നേരിടുന്നത്. ചെറുപ്പക്കാരുടെ, അത് അർബൻ മേഖലകളിലാണെങ്കിലും ഗ്രാമീണ മേഖലകളിലാണെങ്കിലും, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇന്ന് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കുട്ടികൾ പഠിച്ച് നല്ല രീതിയിൽ ഉയർന്ന മാർക്കോടുകൂടി വന്നിട്ട് പോലും കുട്ടികൾക്ക് തൊഴിലില്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്ത് നിന്ന് നിലനിൽക്കുകയാണ്. കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള ഏകീകരണത്തിലൂടെ ഇന്ന് നരേന്ദ്രമോദി ഈ രാജ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. അദാനിയുടെയും അംബാനിയുടെയും ഒക്കെ താല്പര്യത്തിനനുസരിച്ച് രാജ്യത്തെ നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കുകയും അവർക്ക് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഇന്ന് രാജ്യം മാറിയിരിക്കുന്നു. ഇതിനെല്ലാം എതിരായിട്ടുള്ള വലിയ പ്രതിഷേധമായിരിക്കും വരാനിരിക്കുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ പട്ടിണി പാവങ്ങളുടെ പട്ടിണി സൂചിക തന്നെ ഇന്ന് 107-ൽ അധികമായി ഇന്ന് ഉയർന്നിരിക്കുകയാണ്. രാജ്യത്തെ പട്ടിണി സൂചികയുടെ കാര്യത്തിൽ 26-27 എന്ന ക്രമത്തിൽ നിന്നിരുന്ന ഇന്ത്യ ഇന്ന് 107, ബംഗ്ലാദേശിനെക്കാട്ടിയും പാകിസ്ഥാനെക്കാട്ടിയും കൂടുതൽ പട്ടിണിക്കാരുള്ള ഒരു രാജ്യമെന്നുള്ള സ്ഥാനം ഇന്ന് ഇന്ത്യക്ക് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ പട്ടിണിക്കാരുടെ എണ്ണം കൂടുന്നു, ജോലിയില്ലാതാകുന്നു, സാമ്പത്തികമായ പ്രതിസന്ധികൾ കൊണ്ട് രാജ്യം വട്ടം തിരിയുന്നു. ഇതിനിടയ്ക്ക് ജാതിയും മതവും സമുദായവും പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വർഗീയ വിദ്വേഷം വരുത്തി, വർഗീയ ലഹളകളുണ്ടാക്കി
രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും മറുഭാഗത്ത് ബി ജെ പിയും സംഘപരിവാറും നടത്തുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെയാണ് ബി ജെ പി ഉയർത്തിക്കാണിക്കുന്നത്. വികസനമോ രാജ്യത്തിൻ്റെ സാമൂഹ്യപരമായിട്ടുള്ള ഉയർച്ചയോ രാജ്യത്തിൻ്റെ യശസ് വർദ്ധിപ്പിക്കാനോ ഉള്ള നടപടികളല്ല രാജ്യത്ത് നടക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, എൻ ആർ സിയും സി എ യും തമ്മിലുള്ള വിഷയങ്ങൾ, നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇന്ന് രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് അത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾക്കിടയിൽ പരിഭ്രാന്തി ഉണ്ടാക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ, ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമമാണ് ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് മല്ലികാർജ്ജുൻ ഖാർഗെയെ പോലെയുള്ള ദീർഘദൃഷ്ടിയുള്ള പരിചയസമ്പന്നനായ ഒരു നേതാവിൻ്റെ കീഴിൽ കോൺഗ്രസ് അതിശക്തമായി ഇക്കാര്യങ്ങളെല്ലാം രാജ്യത്ത് തുറന്നു കാണിക്കും. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നടത്തി 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത്. രാജ്യത്തെ എല്ലാ വിഭാഗം മതനിരപേക്ഷ കക്ഷികളുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള യു പി എ ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.